പ്രിയമുള്ള സഹാക്കളെ സുഹൃത്തുക്കളെ മാർസിസ്റ്റ് പാഠശാലയിൽ ഏഴാമത് ക്ലാസ്സായി അവതരിപ്പിച്ചു കൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നവരത്നങ്ങൾ അതിനെക്കുറിച്ചാണ് അതിലൊന്നാമത്തെ അധ്യായം ഇ എം എസിനെയാണ് നാലെപ്പിസോഡായി അവതരിപ്പിച്ചത് ഇന്ന് അതിലെ രണ്ടാമത്തെ അധ്യായം സഹ ബി ടി രണന്വിയെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ എക്കാലത്തെയും ഉജ്ജ്വലനായ നേതാവായിരുന്നു ബി ടി രണദവി ബി ടി രണദേവിയുടെ പേര് തന്നെ നാം ഓർക്കുമ്പോൾ പഴയകാല കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പഠിക്കുന്ന ആൾക്കാരുടെ ഇടയിലെല്ലാം ഓടിവരുന്നത് കൽക്കത്ത തീസിസിനെ സംബന്ധിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടാമത് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൽക്കട്ടയിൽ ചേരുമ്പോൾ അന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഹ പി സി ജോഷിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി നാൽപ്പത്തിയേഴിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് പാർട്ടി ഗവൺമെൻറ്റിന് എതിരായ സമരം എങ്ങനെയാകണം എന്നതിനെക്കുറിച്ചാണ് ബി ടി രണതിവേ അന്ന് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചത് ആ രാഷ്ട്രീയ പ്രമേയത്തെയാണ് ബി ടി രണദിബേ രണ്ടാമത് പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിച്ച ആ രാഷ്ട്രീയ പ്രമേയത്തെയാണ് കൽക്കത്ത തീസിസ് എന്ന പേരിൽ എക്കാലത്തും നമ്മൾ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റ് രാഷ്ട്രീയ സംഭവഗതികളെ സംബന്ധിച്ചെല്ലാം ഈ എപ്പിസോഡിൽ ഈ അധ്യായത്തിൽ മുറയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ വന്നുകൊള്ളും എന്നുള്ളതുകൊണ്ട് ആമുഖമായി മറ്റെന്തെങ്കിലും പറയണം എന്ന് ഞാൻ കരുതുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല് ഡിസംബർ മാസത്തിലാണ് പത്തൊൻപതാം തീയതിയാണ് ബി ടി രണതിവേ ബോംബെ പട്ടണത്തിനടുത്ത് ജനിച്ചത് കുട്ടിക്കാലം പൂനെയിലും പ്രാഥമിക വിദ്യാഭ്യാസം ന്യൂട്ടൺ മറാത്തി വിദ്യാലയത്തിലുമാണ് കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മെട്രിക്കുലേഷൻ പഠനം പൂർത്തിയായതിനു ശേഷം പൂനെയിലെ ഫെർഗസൽ കോളേജിൽ ചേർന്നു തുടർന്ന് ബോംബെയിൽ വിൽസൺ കോളേജിൽ ചരിത്രം രാഷ്ട്രമീമാംസ സാമ്പത്തിക ശാസ്ത്രം എന്നീ വിഷയങ്ങളെടുത്ത് പഠിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ബി എ അഭിമാനകരമായ ഉന്നതസ്ഥാനം കരസ്ഥമാക്കി വിജയിച്ചു അക്കാലത്തെല്ലാം ബി എ പോലുള്ള ഉന്നതമായ ബിരുദങ്ങൾ ഉയർന്ന സ്ഥാനത്തിലൂടെ കൈവരിക്കുന്ന ആളുകൾക്ക് സർക്കാർ തലത്തിലൊരു ജോലി കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ നിസ്സാരമാണ് അത്യുന്നതങ്ങളിൽ ഔദ്യോഗിക മേഖലയിൽ അത്യുന്നതങ്ങളിൽ എത്താൻ കഴിയുന്ന ബിരുദമാണ് അല്ലെങ്കിൽ പഠനമാണ് ബി ടി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കൈവരിച്ചത് ബിരുദാനന്തര ബിരുദം ബോംബെ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ചേർന്ന് പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എം എ ഒന്നാമനായി വിജയിക്കുകയും ചെയ്യും എം എയ്ക്ക് ഫസ്റ്റ് റാങ്കാണ് ബി ടി രേൺ ദിവ്യക്ക് വേറെ ജോലിയും പണിയും കൂലിയുമൊന്നും ഇല്ലാതെ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ച് കളയാം അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാകാം എന്നുള്ള ധാരണയിലല്ല ബി ടി രണദിവയെ വന്നത് ബി എം എയ്ക്ക് ഒന്നാം ക്ലാസ് ഒന്നാം റാങ്ക് നേടിയാണ് ബി ടി രണദിവയെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നത് സ്വർണ്ണമെഡൽ ജേതാവായി ബി ടി രണദിവയെ മാറിയിരുന്നു ഇന്ത്യയിലെ ജനസംഖ്യാ പ്രശ്നം പോപ്പുലേഷൻ പ്രോബ്ലം ഇൻ ഇന്ത്യ എന്ന രണദിവ്യയുടെ പ്രബന്ധം ബോംബെ യൂണിവേഴ്സിറ്റി പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു മൾത്തൂസിയൻ ജനസംഖ്യാ സിദ്ധാന്തം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ടി രണതിവെ ആ തീയറം തയ്യാറാക്കിയിരുന്നത് പിൽക്കാലത്ത് മാർസിസം ലെനിൻസത്തിൻ്റെ കാഴ്ചപ്പാടിൽ മൾത്തൂസിയൻ തിയറിയെ സംബന്ധിച്ചെല്ലാം വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് അതുകൊണ്ട് തന്നെ ആ തിയറി പിൽക്കാലത്ത് ബി ടി രണതിവെ ഉയർത്തിപ്പിടിക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷേ എങ്കിലും എം എക്ക് പഠിക്കുമ്പോൾ അദ്ദേഹം തീസിസനായി തിരഞ്ഞെടുത്ത വിഷയം അതായിരുന്നു എന്നാൽ ഭാവിയിൽ മാർസിസം ലെൻസത്തിൻ്റെ പ്രചാരകനായും പ്രവർത്തനരായും മാറിയ ബി ടി രണതിവേ അതിനെ സംബന്ധിക്കുന്ന നിലപാട് മാറ്റുകയുണ്ടായി എന്നതാണ് വസ്തുത കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയായതോടുകൂടി ബി ടി ആർ തൊഴിലാളി പ്രവർത്തന രംഗത്തേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടായത് ബോംബെ ഗിർഗി കാങ്കർ യൂണിയൻ്റെ പ്രവർത്തകനായി മാറിയിരുന്നു ആയിടെ ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തിയ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു ഡോക്ടർ ജി അധികാരിയിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും ബി ടി ആർ മാർസിസത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുകയാണ് ഇതിനെ തുടർന്ന് നിരോധിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ബി ടി ആർ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുന്നതിനും പ്രവർത്തനം അടിച്ചമർത്തുന്നതിനും ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപതിൽ പെഷവാർ ഗൂഢാലോചന കേസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കാൺപൂർ ഗൂഢാലോചന കേസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മീററ്റ് ഗൂഢാലോചന കേസും ചുമത്തിയിരുന്നു മൂന്ന് ഗൂഢാലോചന കേസുകൾ എന്നൊരു കൊച്ചു പുസ്തകം തന്നെ കുഞ്ഞനന്തൻ നായർ ബെല്ലിൻ കുഞ്ഞനന്തൻ നായർ തയ്യാറാക്കിയത് നമ്മുടെ വായനശാലകളിലും മറ്റും കാണാവുന്നതാണ് മീററ്റ് ഗൂഢാലോചന കേസിനെ തുടർന്ന് നേതാക്കളെല്ലാം അറസ്റ്റിനു വിധേയമാകേണ്ടി വന്നു തുടർന്ന് ബി ടി ആർ എസ് വി ദേശ്പാണ്ഡെയുമായി ചേർന്ന് ബോംബെ ടെക്സ്റ്റൈൽസ് തൊഴിലാളികളുടെ നേതാവായി ഉയർന്നു നിരവധി പണിമുടക്ക് സമരമടക്കം അവിടെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത്തരം ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ സാമ്രാജ്യത്വവിരുദ്ധ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നില നിലപാടാണ് രണതിപിയെ സ്വീകരിച്ചിരുന്നത് ഇത്തരം ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന അവസരത്തിൽ റെയിൽവേ തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറിയായി ബി ടി രണദിവിയെ തിരഞ്ഞെടുത്തു അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയുള്ളൊരു വീക്കിലി അതിൻ്റെ ചുമതലയും രണദിവിയാണ് അന്ന് ഏറ്റെടുത്തത് വളരെ സജീവമായി തൊഴിലാളികളെ സംഘടിപ്പിച്ച് മുന്നേറുന്ന അവസരത്തിൽ പ്രകോപനപരമായി പ്രസംഗിച്ചുവെന്ന കുറ്റം ചുമത്തി രണദിവിയെ അറസ്റ്റ് ചെയ്യുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു ജയിൽ ശിക്ഷയെ തുടർന്ന് ടെക്സ്റ്റൈൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്ക് രണതിപയെത്തിരിഞ്ഞു എന്നാൽ ടെക്സ്റ്റൈൽ മേഖലയിൽ നവീകരണത്തിന് നേതൃത്വം നൽകിയിരുന്ന കുറേയേറെ സ്വാധീനം ഉണ്ടായിരുന്ന കണ്ടാൽക്കറുമായി നിരന്തരമായി ഏറ്റുമുട്ടേണ്ടി വന്നിരുന്നു രണദിപക്ക് വർഗ സമരത്തിന് പകരം വർഗസഹകരണമാണ് കണ്ടാൽക്കർ ഉയർത്തിപ്പിടിച്ചിരുന്നത് ഇത്തരം വലതുപക്ഷ പ്രവർത്തനങ്ങളെ വെല്ലുവിളിച്ച് രണദിപയെ ഇരുപത്തിയാറ് പണിമുടക്കുകൾ ബോംബെ ടെക്സ്റ്റൈൽ മേഖലയിൽ സംഘടിപ്പിച്ചിരുന്നു വളരെ ശക്തിയേറിയ പ്രചാരണ പ്രവർത്തനങ്ങൾ തൊഴിലാളികളുടെ ഇടയിൽ സംഘടിപ്പിക്കുകയും കണ്ടാൾക്കരുടെ സംഘടനാ പ്രവർത്തനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ അതിദീ ഗംഭീരമായ പണിമുടക്കത്തിലേക്ക് തൊഴിലാളികളെ നയിക്കുകയും ചെയ്തത് ബി ടി രണതിപിയുടെ സംഘടനാ പാടവം വിളിച്ചോതുന്നതാണ് തൊഴിലാളികളുടെ ഡി എ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ സമരം ഇത്തരം ശക്തമായ പ്രവർത്തനങ്ങളിൽ മുഴുകി നിന്നതിനാൽ സുഖമില്ലാതിരുന്ന വാർത്തകീയ സാഹചര്യമായ അസുഖം കൊണ്ട് അസ്വസ്ഥത അനുഭവിച്ചിരുന്ന തീര അവശ്യത അനുഭവിച്ചിരുന്ന പിതാവിനെ സന്ദർശിക്കാനോ അന്ത്യനാളുകളിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് കഴിഞ്ഞുകൂടാനോ ബി ടി രണദിപിയയ്ക്ക് കഴിഞ്ഞിരുന്നില്ല കോൺഗ്രസ് പാർട്ടിയിൽ രൂപപ്പെട്ടു വന്നിരുന്ന ഭിന്നത വളരെ ശക്തമായി ട്രേഡ് യൂണിയൻ രംഗത്തും ദൃശ്യമായി സുഭാഷ് ചന്ദ്രബോസ് എ ഐ ട്യൂസിൻ്റെ അധ്യക്ഷതയിൽ തുടരുമ്പോഴാണ് ഇത്തരമൊരു ഭിന്നത സംഘടനയിൽ ദൃശ്യമായത് ഇതിനെ തുടർന്ന് രണതിവേ എസ് വി ദേശ്പാണ്ഡെ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് സമ്മേളനം ബഹിഷ്കരിച്ചു ഒരു ഗ്രൂപ്പ് ആ സമ്മേളനം ബഹിഷ്കരിക്കുകയാണ് തുടർന്ന് ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചു എന്നാൽ അധികകാലം അതിൻ്റെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പ്രൊവിൻഷ്യൽ അസംബ്ലിയിലേക്ക് ഇലക്ഷൻ നടന്നു ബോംബെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജോഗിൽക്കറിനെ തൊഴിലാളികളുടെ മണ്ഡലത്തിലേക്ക് മത്സരിപ്പിച്ചു പക്ഷേ വിജയിക്കാൻ സാധിച്ചില്ല കോൺഗ്രസ് പാർട്ടി ഭൂരിപക്ഷം നേടി സർക്കാർ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സർക്കാർ തൊഴിലാളികളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തിയിരുന്നു ഇതിൻ്റെ പ്രതിഫലനമെന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഏപ്രിൽ മാസം ബോംബെയിൽ മിൽ തൊഴിലാളികളുടെ രൂക്ഷമായ സമരങ്ങൾ നടന്നു ഇന്ത്യയിലെ തൊഴിലാളി സമരങ്ങളുടെ ചരിത്രത്തിൽ തൊഴിലാളികൾ ആദ്യമായി മിൽ ഉടമകളെ തൊഴിലാളികൾ ആദ്യമായി മിൽ ഉടമകളെ തൊഴിലാളികളെ ഖരാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ വിമല സർദേശായി ട്രേഡ് യൂണിയൻ സംഘടനയുമായി ബന്ധപ്പെട്ടു ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന എസ് ജി സർദേശായിയുടെ അടുത്ത ബന്ധുവായിരുന്നു വിമല അനന്തരവളായിരുന്നു കുട്ടിയായിരിക്കുമ്പോൾ രക്ഷകർത്താക്കൾ നഷ്ടപ്പെട്ട വിമല അവരുടെ അവരെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവന്നത് സർദേശായി ആയിരുന്നു ഹൈസ്കൂൾ പഠനകാലത്ത് ഉപ്പ് വിദേശ വസ്ത്ര വിൽപ്പന കേന്ദ്രം ബിക്കറ്റ് ചെയ്യുക എന്നിവയിലെല്ലാം വിവ വിമല സജീവമായി പങ്കെടുത്തിരുന്നു പലപ്പോഴും പോലീസ് വിരട്ടി താക്കീത് ചെയ്ത് വിമലയെ വിട്ടിരുന്നു എന്നാൽ ഇത് നിരന്തരമായി മാറിയതോടുകൂടി കോടതിയിൽ കേസാവുകയും മജിസ്ട്രേറ്റ് വിമലയെ ആറുമാസത്തേക്ക് തടവിന് ശിക്ഷിക്കുകയും ചെയ്തു ജയിൽവാസത്തിന് ശേഷം തുടർന്ന് പഠി പഠിക്കുന്നതിന് വിമല തയ്യാറായി വിമലയുടെ രാഷ്ട്രീയ താല്പര്യം മനസ്സിലാക്കിയ എസ് ജി സർദേശായി വായിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് സാഹിത്യം നൽകിയിരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് രണതിപയുമായി വിമല പരിചയപ്പെടുന്നതും ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയും ചെയ്യുന്നത് തൊഴിലാളികളുടെ വീടുകൾ സന്ദർശിക്കുക ഫാക്ടറികളുടെ ഗേറ്റിൽ ഗേറ്റിൻ്റെ മുന്നിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക തെരുവ് യോഗങ്ങൾ സംഘടിപ്പിക്കുക ഇതിലെല്ലാം വിമലയുടെ സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു വിമലയെ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് നിയോഗിക്കുകയും ചെയ്തിരുന്നു ഇതിലൂടെ വിമലയും രണതിവേയും പരസ്പരം മനസ്സിലാക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവുകയും അവർ കുറേ കഴിയുമ്പോൾ വിവാഹം കഴിക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സമ്മേളനം കൽക്കട്ടയിൽ ചേർന്നു ഒരു താൽക്കാലിക കേന്ദ്ര കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ഡോക്ടർ ഗംഗാധർ അധികാരി ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കേന്ദ്ര കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു പി സി ജോഷി ജനറൽ സെക്രട്ടറിയായി ബി ടി രണനീവെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനേഷനിൽ ഏഴാമത് കോൺഗ്രസ് മോസ്കോയിൽ ചേർന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്നു വന്നിരുന്ന ഫാസിസ്റ്റ് നടപടികൾ അതിനെതിരായി വിശാലമായി ഐക്യമുന്നണി എന്ന പ്രമേയം സാ ആണ് അവതരിപ്പിച്ചത് ഇന്ത്യയിൽ സാമ്രാജ്യത്തെ വിരുദ്ധ ബഹുജന മുന്നണിയാണ് വളർന്നു വരേണ്ടത് എന്നും റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയ സംഘടനാപരമായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് സജീവമായി ഇടപെടൽ ഉണ്ടാകണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നതാണ് തുടർന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിൽ ചേരുകയും പ്രവർത്തനത്തിൽ പങ്കാളികളാവുകയും ചെയ്തു രണതിവയെ ബോംബെയിലാണ് കോൺഗ്രസിൽ അംഗത്വം എടുത്തത് ഈ കാലയളവിൽ ആൾ ഇന്ത്യ കിസാൻ സഭ ആൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ ആൾ ഇന്ത്യ എഴുത്തുകാരുടെ സംഘടന ഇവയെല്ലാം രൂപം കൊള്ളുകയും സജീവമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ബോംബെയിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തനം സജീവമാവുന്നു ബോംബെ വർക്കർ എന്ന വീക്കിലി ഇതിനിടയിൽ ആരംഭിച്ചിരുന്നു എച്ച് സി രാജു ന്യൂ ഏജ് വീക്കിലി മദ്രാസിൽ നടത്തുകയായിരുന്നു എന്നാൽ അത് എസ് വി ഖാട്ടേക്ക് കൈമാറുകയാണ് ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബോംബെയിൽ നിന്ന് നാഷണൽ ഫ്രണ്ട് ഇറക്കിയിരുന്നു പി സി ജോഷി ബി ടി രണദെ എസ് എ ഡാങ്കെ അജയ് ഘോഷ് എന്നിങ്ങനെ ഇവർ എഡിറ്റോറി ബോർഡ് അംഗങ്ങളായും പ്രവർത്തിച്ചു പി സി ജോഷി എഡിറ്ററുമായി പ്രവർത്തിക്കുകയാണ് ഉണ്ടായത് ഒന്നാമത്തെ വീക്കിലിൽ ബി ടി രണദിവി എഴുതിയിരുന്ന ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ മേൽ പുതിയ എന്താ പുതിയ ചങ്ങലകൾ എന്ന ലേഖനം ശ്രദ്ധേയമായിരുന്നു ബ്രിട്ടീഷ് സർക്കാരിനെയും തൊഴിലാളി ദ്രോഹ ബില്ലിനോട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരുന്ന മൃദു സമീപനത്തെയും തുറന്ന് കാണിക്കാൻ ഈ ലേഖനത്തിലൂടെ ബി ടി രണദിവയെ ശ്രദ്ധിച്ചിരുന്നു എല്ലാ ലക്കങ്ങളിലും ബി ടി രണദിവയുടെ ലേഖനങ്ങളുണ്ടായിരുന്നു ഇവയെല്ലാം ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ അവസ്ഥയും മുന്നേറ്റത്തിനായുള്ള ആഹ്വാനമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ജനുവരിയിൽ ഹിറ്റ്ലർ യുദ്ധം ആരംഭിച്ചു കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഈ യുദ്ധം സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ തമ്മിൽ നടത്തുന്ന യുദ്ധമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ജർമ്മനി ഇറ്റലി എന്നീ രാഷ്ട്ര ഹിറ്റ്ലർ മുസോളനി ഇവരുടെ കാര്യപരിപാടി സോവിയറ്റ് യൂണിയനെ തകർക്കുക എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെപ്റ്റംബർ മൂന്നാം തീയതി ഇന്ത്യയിലെ വൈഷ്ട്രോയി ഇന്ത്യയിലെ നേതാക്കന്മാരോട് ആലോചിക്കാതെ ഇന്ത്യയും യുദ്ധത്തിൽ പങ്കാളിയാവുന്നതായി പ്രഖ്യാപിച്ചു ഇതാകട്ടെ രാജ്യത്തിനകത്ത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രസ്താവനയിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തി ഫാസിസത്തിനെതിരെയുള്ള ഒരു ജനാധിപത്യ യുദ്ധമല്ല യുദ്ധമല്ലെന്നും ഇത് സാമ്രാജ്യത്തെ യുദ്ധമാണെന്നുമാണ് വിലയിരുത്തിയതും പ്രസ്താവന നൽകിയതും ഈ കാലയളവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലികളും സമരങ്ങളും സംഘടിപ്പിച്ചിരുന്നു ഒക്ടോബർ രണ്ടാം തീയതി തൊണ്ണൂറായിരം തൊഴിലാളികൾ പങ്കെടുക്കുന്ന വലിയ റാലിയാണ് സംഘടിപ്പിച്ചത് മുംബെ ബോംബെക്ക് പക പുറമേ കാൺപൂർ പാട്ന തുടങ്ങിയ തൊഴിലാളി സങ്കേതങ്ങളിലെല്ലാം വമ്പിച്ച റാലികൾ നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഡിസംബർ ആയപ്പോഴേക്കും നൂറ്റിപ്പത്ത് പണിമുടക്കുകൾ രാജ്യത്തൊട്ടാകെ നടന്നിരുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരം തൊഴിലാളികൾ ആ പണിമുടക്കുകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു മദ്രാസിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് നടന്നിരുന്നത് ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനെ എന്തെന്നില്ലാതെ അസ്വസ്ഥമാക്കുകയും വീക്കിലിയൽ പ്രചാരണായുധങ്ങൾ നിരോധിക്കുകയും ന്യൂ ഏജിന് പുതിയതായി ജാമ്യത്തുക കെട്ടിവയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു കൂടാതെ നേതാക്കന്മാരെ കരുതലിൻ്റെ ഭാഗമായി കരുതൽ തടങ്കലിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും ആരംഭിച്ചിരുന്നു തുടർന്ന് രണതിവെ അടക്കമുള്ള നേതാക്കന്മാർ ഒളിയിൽ പോകേണ്ടതായും വന്നു എന്നതാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ സംഭവ ബഹുലമായ ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് രണതിവയെ വിമലയെ വിളിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായി തയ്യാറാകാൻ ആവശ്യപ്പെടുകയാണ് അന്നത്തെ കാലത്തെ സംഭവമാണ് ഈ പറയുന്നത് മണിക്കൂറികൾക്കകം പ്രധാനപ്പെട്ട ചില സഹാക്കളുടെ സാന്നിധ്യത്തിൽ രണതിവെയും വിമലയും തമ്മിലുള്ള വിവാഹം ഒരു രജിസ്റ്റർ ഓഫീസിൽ വച്ച് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി അന്ന് രാത്രി രണദിവയെ ഒളിയിൽ പോവുകയും ഉണ്ടായി എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം രണദിവയെ പോലീസിൻ്റെ പിടിയിലായി ദിയോളി മുതൽ ദിയോളി കരുതൽ ക്യാമ്പിലേക്കാണ് രണദിവയെ അന്ന് മാറ്റിയത് അവിടെ നിരവധി കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ നേതാക്കന്മാരുണ്ടായിരുന്നു ജയിലിലെ അന്തേവാസികളെ രണ്ടായി തരംതിരിച്ചിരുന്നു ഇരുമ്പ് വേലി ഉപയോഗിച്ച് ഇവരെ തരംതിരിക്കുകയാണ് ഉണ്ടായത് ഹർഹിഷൻ സുർജിത്ത് അതുപോലെ എസ് വി ഘാട്ടെ രാഹുൽ സംസ്കൃതയൻ എ എ അയ്യങ്കാർ അതുപോലെ ധന്വന്തിരി തുടങ്ങി പഞ്ചാ പ പഞ്ചാബിലെ നേതാക്കന്മാരെല്ലാം നിരവധി നേതാക്കന്മാർ ജയിലുണ്ടായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞതോടെ എസ് എ ഡാങ്കെ ജയപ്രകാശ് നാരായൺ എന്നിവ എന്നിവരെയും ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു ജയിലിലെ തരംതിരുവിനെതിരെ ശക്തമായ സമരങ്ങൾ രണതിപയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു അതോടൊപ്പം രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി എസ് എ ഡാങ്കെ ഇന്ത്യയുടെ ചരിത്രമെന്ന വിഷയത്തിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരുന്നു ഇന്ത്യയുടെ ചരിത്രം രചിക്കുന്നതിനായി സമാഹരിച്ചു വെച്ചിരുന്ന വസ്തുതകളെല്ലാം ഈ ക്ലാസ്സിന് പ്രയോജനപ്പെട്ടു ഇതിൻ്റെ ബഹിർ സ്ഫുരണമെന്ന നിലയിലാണ് ഇന്ത്യ പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന് അടിമത്തത്തിലേക്ക് എന്ന പുസ്തകം എസ് എ ഡാങ്ക തയ്യാറാക്കിയത് ഡാങ്കയും രണതിവയും ജയിലുകൾക്കകത്ത് സമരം നയിച്ചിരുന്നതിനാൽ ഇരുവരെയും അജ്മീർ ജയിലിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് രണ്ടാളിൻ്റെയും വിരലടയാളം വേണമെന്ന ജയിലധികാരികളുടെ ആവശ്യത്തെ ഇരുവരും ശക്തിയുക്തം എതിർക്കുകയാണ് നിഷേധിക്കുകയാണ് തുടർന്ന് ഇവരെ ഏകാന്ത തടവറയിലേക്ക് നീക്കം ചെയ്തു അധികാരികൾ പ്രതീക്ഷിച്ച ഒരു മാറ്റവും ഇവരിൽ നിന്നുണ്ടായില്ല അതിനാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവരെ വീണ്ടും ദിയോളി ക്യാമ്പിലേക്ക് കരുതൽ ക്യാമ്പിലേക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ്റ് മാറ്റാൻ തയ്യാറായി രണ്ടാലോ മഹായുദ്ധത്തിൻ്റെ ഗതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ മാസം ഇരുപത്തിരണ്ടിന് മാറുകയാണ് ആ ദിവസമാണ് ജർമ്മനി സോവിയറ്റ് യൂണിയന് നേരെ വ്യവസ്ഥകളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുന്നത് അടിയന്തരമായി കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷനിൻ്റെ യോഗം ചേരുകയാണ് ഈ യുദ്ധം ജനകീയ യുദ്ധമായി മാറി എന്ന് അവർ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതുപോലെ തൊഴിലാളി വർഗ സംഘടനകൾ ഇവരുടെ എല്ലാം ഉത്തരവാദിത്വം സോവിയറ്റ് യൂണിയനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക എന്നതായിരിക്കുമെന്ന കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് എന്തായാലും യുദ്ധം കൊടിമ്പിരി കൊള്ളുന്നു ആദ്യത്തെ മൂന്നാഴ്ച ഫാസിസ്റ്റ് ശക്തികൾ മോസ്കോ നഗരത്തിൽ ലെനിൻ ഗ്രാഡ് വരെ മുന്നേറി വലിയ നാശനഷ്ടം വരുത്തി എന്നാൽ സ്റ്റാലിൻ്റെ ചുവന്ന സൈന്യം അവരുടെ സ്വന്തം നിലയിൽ നിൽക്കാനും തിരിച്ചടിക്കാനും തയ്യാറായതോടുകൂടി തിർമനി നിലംപൊത്തുന്ന പരുവത്തിലേക്ക് എത്തിച്ചേർന്നു സാമ്രാജ്യത്തെ യുദ്ധം ജനീയ യുദ്ധമായി മാറിയത് മാറിയെന്നും ജനറൽ സെക്രട്ടറി പി സി ജോഷിയടക്കം ഉൾക്കൊണ്ടിരുന്നില്ല ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അയച്ചിരുന്നു യുദ്ധത്തിലെ ശരിയും ഗതിയും ദിശയും മാർഗീയതിനെക്കുറിച്ചായിരുന്നു കത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന രണദിവയെ അത് ശരിയായി മനസ്സിലാക്കുകയും പാർട്ടിക്കായി അൻപത് പേജിൽ പേജ പേജിൽ വരുന്ന ഒരു ലേഹ രേഖ തയ്യാറാക്കി വിതരണം ചെയ്യുകയും ചെയ്തു സോവിയറ്റ് യൂണിയനെ സംരക്ഷിക്കണം അതിലൂടെ ലോക സാമ്രാജ്യത്വത്തിനെ ദുർബലപ്പെടുത്തി രാജ്യത്തിലെ സ്വാതന്ത്ര്യം നേടണം ഇതായിരുന്നു രണദിവയുടെ ആഹ്വാനം രണദിവയുടെ രേഖ പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഫെബ്രുവരി മാസം പാർട്ടി ജനകീയ യുദ്ധത്തിൽ ജനങ്ങളെ ജനകീയ യുദ്ധ യുദ്ധ ജനകീയതയുടെ പങ്കുയർത്തിപ്പിടിക്കുക എന്ന രേഖ പി ബി അംഗീകരിച്ചു രണദിവ്യയുടെ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ പി ബി അത്തരത്തിലൊരു രേ ജനകീയ യുദ്ധത്തിൽ ജനങ്ങളെ ജനകീയതയുടെ പങ്ക് ഉയർത്തിപ്പിടിക്കുക എന്ന രേഖ അംഗീകരിച്ചത് ദിയോളി തടവറയിൽ കഴിഞ്ഞിരുന്ന തടവുകാർ തങ്ങളെ സ്വന്തം സംസ്ഥാനങ്ങളിലെ തടവലിയ തടവറയിലേക്ക് മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് സർക്കാർ തടവ് പുള്ളികളെ അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിന് തയ്യാറായി കൂടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന നിരോധനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജൂലൈ മാസം ഇരുപത്തിനാലിന് പിൻവലിച്ചു ഉത്തരവ് ഇറക്കാനും തയ്യാറായി തുടർന്ന് യുദ്ധങ്ങളിൽ ജനങ്ങളെ അണിനിരത്തി സോവിയറ്റ് യൂണിയനെ സംരക്ഷിക്കുന്നതിനുള്ള പ്രസ്ഥാനം വലിയ തോതിൽ ഇന്ത്യയിലോട്ടാകെ ഉയർന്നു വന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം കിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം നൽകിയിരിക്കുകയായിരുന്നു എന്നതും ഈ ചരിത്രത്തിൽ നാം ഓർത്തുവെക്കേണ്ടുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മെയ് മാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തി ബോംബെ ആയിരുന്നു അതിൻ്റെ കേന്ദ്രമായി നിശ്ചയിച്ചത് പതിനാറായിരം പാർട്ടി അംഗങ്ങളെ പ്രതീതീകരിച്ച് നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി അറുപത്തൊൻപത് പ്രതീതികൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തു പി സി ജോഷി രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിച്ചു വി ടി രണതിവെ രണ്ട് പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു അതിലൊന്ന് കമ്മ്യൂണിസ്റ്റ് നേഷനിൽ പിരിച്ചുവിടുന്നതിനുള്ള തീരുമാനത്തിനുള്ള പിന്തുണയായിരുന്നു ഒരു കേന്ദ്രത്തിലിരുന്ന് വൈവിധ്യങ്ങൾ പുലർത്തുന്ന രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കാനാവില്ല അതാണ് പിരിച്ചുവിടുന്നതിനുള്ള കാരണം രണ്ടാമത്തെ പ്രമേയം ദേശീയ പ്രതിരോധവും തൊഴിലാളി വർഗവും എന്ന പ്രമേയമായിരുന്നു രണ്ട് പ്രമേയങ്ങളും ഏകകണ്ഠമായി അംഗീകരിച്ചു തുടർന്ന് പുതിയ കേന്ദ്ര കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു പി സി ജോഷി ജനറൽ സെക്രട്ടറിയായി മാറി പാർട്ടി കേന്ദ്രത്തിൽ പ്രവർത്തിക്കാനും ശക്തിപ്പെടുത്താനും ഡോക്ടർ ജി അധികാരി ബി ടി രണദിവേ അജയ് ഘോഷ് ആർ സി ഭരദ്ജ് രണദിവേ എന്നിവരെ സി സിയിൽ ഏർപ്പെടുത്തിയിരുന്നു രണതിപയുടെ പ്രവർത്തനം പാർട്ടി കേന്ദ്ര ആസ്ഥാനത്തിലേക്ക് മാറുകയാണ് കുറേ നാളുകൾക്ക് ശേഷം ഭരദ്വാജ് അജയ് ഘോഷ് എന്നിവർ അസുഖബാധിതരായി കേന്ദ്രത്തിൽ നിന്ന് മാറുന്നു കേന്ദ്രത്തിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് ഇ എം എസിനെ കേന്ദ്രത്തിലേക്ക് എത്താനുള്ള നിർദ്ദേശമാണ് പാർട്ടി കൈക്കൊണ്ടത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തി ഏഴ് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു രാജ്യത്തൊട്ടാകെ കർഷക കർഷകത്തൊഴിലാളി സമരങ്ങൾ അലടിച്ചു മഹാരാഷ്ട്രയിലെ വള്ളി പോലുള്ള ആദിവാസി മേഖലകളിൽ റോയൽ ഇന്ത്യൻ നേവി ഇവിടങ്ങളിലെല്ലാം അതിശക്തിയായ സമരങ്ങൾ ഉയർന്നു വരികയാണ് ഈ സമരങ്ങളിലൂടെ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞാൽ രാജ്യത്തെ പ്രബലമായ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർന്നു വന്നു ഈ കാലയളവിൽ പാർട്ടിയുടെ കേന്ദ്രം മുംബൈ ബോംബെ ആയിരുന്നു പീപ്പിൾസ് വാർ എന്ന പ്രസിദ്ധീകരണം പാർട്ടിയുടെ ശബ്ദമായി മാറി ബി ടി രണദിവേ പി സി ജോഷി അതുപോലെ അധികാരി ഇവരെല്ലാം ഇതിലെ സ്ഥിരം എഴുത്തുകാരായിരുന്നു ബി ടി രണതിവേ എസ് എ ഡാങ്കെ എന്നിവർ ട്രേഡ് യൂണിയനിലെ പ്രമുഖരായ നേതാക്കന്മാരായി ഈ കാലയളവിൽ മാറിയിരുന്നു സംഘാടകൻ പ്രചാരകൻ എന്നീ നിലകളിൽ പി സി ജോഷിയും ഉയർന്നു വന്നിരുന്നു ഈ മൂന്ന് പേരുടെയും പ്രവർത്തനങ്ങൾ പാർട്ടിയെ ഉന്നതങ്ങളിൽ എത്തിച്ചിരുന്നു എന്നതാണ് വസ്തുത ഈ കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തി നാല് പശ്ചിമബംഗാളിൽ കടുത്ത ക്ഷാമം അരങ്ങേറുകയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ പട്ടിണി മൂലം മരിച്ചു വീഴുന്നു ഭൂസ്വാമികൾ പൂഴ്ത്തിവയ്പ് നടത്തി പട്ടിണിയുടെ ആഘാതം കൂട്ടുകയും ചെയ്യുകയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഇതര സഹായ ഹസ്തങ്ങളും ജനങ്ങൾക്ക് നൽകുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഹ്വാനം ചെയ്തു പാർട്ടി ജനറൽ സെക്രട്ടറി പി സി ജോഷി ബംഗാൾ മരിച്ചിട്ട് മറ്റൊരു ജീവിതം എന്ന ലഘുലേഖ തയ്യാറാക്കി പ്രചരിപ്പിച്ചു മറ്റു ഭാഷകളിലേക്ക് ഇത് തർജ്ജമ ചെയ്ത് പ്രചരിപ്പിച്ചു പണം വസ്ത്രം ആഹാര സാധനങ്ങൾ ഇവയെല്ലാം ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച് സംഭാവന ചെയ്യാൻ പാർട്ടി തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ മഹാരാഷ്ട്രയിലെ താനാ ജില്ലയിലെ ആദിവാസികൾ ഭൂസ്വാമികൾക്കെതിരെ അതിശക്തിയായി സമര രംഗത്ത് വന്നു ഇവർക്ക് നേതൃത്വം നൽകിയത് ചെറുപ്പക്കാരായ എസ് വി പരുലേഖർ ഗോദാവരി പരുലേഖർ എന്നിവരായിരുന്നു പോലീസ് കിരാതമായ നടപടികളാണ് ഇവർക്കെതിരെ സ്വീകരിച്ചത് ഒക്ടോബർ പത്താം തീയതിയിലെ സമരത്തിൽ പോലീസ് വെടിവയ്പിൽ അഞ്ച് ആദിവാസികൾ നിര്യാതരായി ഇത് ഇതൊന്നും അവരുടെ സമരവീര്യത്തിനെ തട്ടി തകർക്കാൻ കഴിയുന്നതായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പശ്ചിമബംഗാളിൽ തേ ഭാഗയിൽ കർഷകാരുടെ വമ്പിച്ച മുന്നേറ്റമാണ് നടന്നത് മൂന്നിൽ രണ്ട് ഭാഗം കൂലി ആവശ്യപ്പെട്ടാണ് കർഷകർ സമര വന്നത് ഉൽപാദനത്തിൻ്റെ രണ്ടിലൊന്ന് കൂലിയായി ലഭിച്ചിരുന്നത് അങ്ങനെയായിരുന്നു അറുപത് ലക്ഷത്തോളം കർഷകരാണ് തേഭാഗ സമരത്തിൽ അണിനിരുന്നത് ആൾ ഇന്ത്യ കിസാൻ സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് സമരത്തിന് നേതൃത്വം നൽകിയത് മറ്റൊരു ശ്രദ്ധേയമായ സമരം ബ്രിട്ടീഷ് നാവികസേന നടത്തിയ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ടാം തീയതി ബോംബെയിലും കറാച്ചിയിലും സമരം ആരംഭിച്ചു ബ്രിട്ടൻ്റെ യൂണിയൻ ജാക്ക് കൊടി താഴ്ത്തിയിട്ട് പകരം കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളുടെ പതാക ഉയർത്തി ബോംബെയിൽ രേണദിവിയുടെ നേതൃത്വത്തിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു ഇതിൻ്റെ ഉയർന്ന രൂപമെന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എ ഐ ടി യു സിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പണിമുടക്ക് സമരത്തിന് ആഹ്വാനം നൽകി മുപ്പത്തിയഞ്ച് ലക്ഷം തൊഴിലാളികൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ തയ്യാറായി വന്നു ഈ സമരത്തിനെ ടാങ്ക് ആയുധങ്ങൾ കൊണ്ട് സജ്ജമാക്കി വാഹന ഇവയെല്ലാം ഉപയോഗിച്ച് തകർക്കാനാണ് അധികാരികൾ ശ്രമിച്ചത് പാറൽ ദാമോദർ ഹാളിൽ സ്ത്രീകളുടെ ഒരു സമ്മേളനം നടക്കുകയായിരുന്നു അവിടേക്ക് പോലീസ് സേന കടന്നുകയറി വെടിവയ്പ് നടത്തി രണ്ട് ദിവസം കൊണ്ട് അഞ്ഞൂറിലേറെ ആൾക്കാരെ നിഷ്ഠൂരമായി വെടിവെച്ച് കൊല്ലുകയാണ് ആ സമരത്തിലൂടെ നടന്നത് ഇങ്ങനെയുള്ള സമരം അധികനാൾ തുടരുന്നതിന് സാധിച്ചില്ല കോൺഗ്രസും മുസ്ലിം ലീഗും പ്രതിലോമകരമായ സമീപനം സ്വീകരിച്ചതിനാൽ സമരം പിൻവലിക്കേണ്ടി വന്നു ഞങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നു ബ്രിട്ടീഷ് അധികാരികളുടെ മുന്നിലല്ല എന്ന പ്രസ്താവനയോടെയാണ് സമരത്തിൽ നിന്ന് അവർ പിൻവാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് കാലയളവിൽ പടിഞ്ഞാറ് ബംഗാൾ ആന്ധ്രാപ്രദേശ് കേരളത്തിൽ പുന്നപ്രവേലാർ മഹാരാഷ്ട്ര തമിഴ്നാട് ബീഹാർ പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ വമ്പിച്ച മുന്നേറ്റമാണ് ഉണ്ടായത് രണ്ടാലോ മഹായുദ്ധത്തിന് ശേഷം കോളനികളിലെല്ലാം വലിയ തോതിലുള്ള മുന്നേറ്റമാണ് നടന്നത് സർവദേശീയ രംഗത്തും ഇന്ത്യൻ സാഹചര്യത്തിലും ഉയർന്നു വന്ന തൊഴിലാളി മുന്നേറ്റം ആവേശകരമാണ് എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഈ സമരത്തിനോട് സ്വീകരിച്ച സമീപനം തത്വദീക്ഷാപരമായിരുന്നില്ല എന്ന് തന്നെയല്ല പ്രതിഷേധാർഹവുമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സൗഹാർദ്ദപരമായി സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമീപനത്തിൻ്റെ ഭാഗമായി തൊഴിലാളി ദ്രോഹ നിലപാടിലേക്കാണ് നീങ്ങിയത് ഇതിൻ്റെ ഇതിൻ്റേതായ പ്രതികരണമാണ് പാർട്ടി സഹാക്കളിലും നേതൃത്വത്തിലും ഉണ്ടായി എന്നാൽ ഇത്തരത്തിലുള്ള സമീപനത്തോട് പാർട്ടി ജനറൽ സെക്രട്ടറി പി സി ജോഷി പൂർണ്ണമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് ഉണ്ടായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റിൽ ചേർന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം സമരങ്ങൾ ശക്തമാക്കാൻ വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടു കൂടാതെ ജനറൽ സെക്രട്ടറി പി സി ജോഷിയുടെ നിലപാടിലുള്ള രൂക്ഷമായി വിമർശനവും ഉയർത്തിയിരുന്നു നെഹ്റുവിനെയും കൂട്ടാളികളെയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് ബ്രിട്ടീഷ് ശ്രമിക്കുന്നതിനാൽ വിശാലമായൊരു മുന്നണി രൂപീകരിക്കണമെന്നതായിരുന്നു പി സി ജോഷിയുടെ നിലപാട് ഈ നിലപാട് പാർട്ടി കേന്ദ്ര കമ്മിറ്റി തള്ളിക്കളയാണ് ഉണ്ടായത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലം നിന്നിന്ന് നിലനിന്നിരുന്ന സാഹചര്യത്തിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ കൽക്കട്ടയിൽ പാർട്ടിയുടെ രണ്ടാമത് കോൺഗ്രസ് ചേരുകയാണ് ഉണ്ടായത് കൽക്കട്ടയിൽ ചേർന്ന രണ്ടാമത് പാർട്ടി കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ട് മുതൽ മാർച്ച് ഏഴ് വരെയായിരുന്നു പി സി ജോഷിയുടെ നിലപാട് തള്ളിക്കളഞ്ഞു ബി ടി രണതിയെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു കോൺഗ്രസിൽ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് പ്രതിനിധികൾ പങ്കെടുത്തു പാർട്ടി മെമ്പർഷിപ്പ് അൻപതിനായിരമായി ഉയർന്നിരുന്നു കോൺഗ്രസിൽ ബി ടി രണതിവേ രണ്ട് രേഖകൾ അവതരിപ്പിച്ചു അതിലൊന്നാകട്ടെ പി സി ജോഷിയോട് വിമർശനപരമായി സമീപനം ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തുന്നതായിരുന്നു രണ്ടാമത്തെ പ്രമേയമാകട്ടെ രാഷ്ട്രീയ പ്രമേയമാണ് ബി ടി ഇടംദിവിയോട് വ്യത്യസ്ത അഭിപ്രായം പുലർത്തിയിരുന്നവരും രാഷ്ട്രീയ പ്രമേയത്തോട് സൗഹാർദ്ദം പ്രകടിപ്പിച്ചു അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞ കൽക്കത്ത തീസിസ് മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രസംഗമാണ് ബി ടി ഇഴം ദിവിയെ പ്രമേയ അവതരണത്തോടുകൂടി എടുത്തത് നെഹ്റു സർക്കാരിനോടുള്ള എതിർപ്പാണ് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നയമെന്നതായിരുന്നു അസന്ധിഗ്ധമായ പ്രഖ്യാപനം ആവേശകരമായ പിന്തുണയും സഹായഹസ്തവുമാണ് ഈ തൊഴിൽ ഈ പ്രമേയത്തോട് എല്ലാവരും പ്രകടിപ്പിച്ചത് റെയിൽവേ തൊഴിലാളികളുടെ തെക്കൻ മേഖലാ സെക്രട്ടറി ആയിരുന്ന സഹാവി എം കല്യാണരാമൻ വി ടി രണനീവിയോട് പറഞ്ഞത് നാൽപ്പതിനായിരം തൊഴിലാളികളുടെ പിന്തുണ ഈ സമരത്തിന് പ്രഖ്യാപിക്കുന്നു എന്നാണ് ഇന്നത്തെ ആ എപ്പിസോഡ് ആ സെക്കൻഡ് പാർട്ടി കോൺഗ്രസിൻ്റെ ആ കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഒരു എപ്പിസോഡ് കൂടി വീറ്റിടന്ത് ബി ടി ഇടന്തുവയെക്കുറിച്ചുള്ള പ്രതിപാദനം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് എല്ലാവർക്കും അഭിവാദനങ്ങൾ